ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ലെന്ന് പിണറായി പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചുക്കും അറിയാത്തവരാണ് എസ് ആർ പിയുടെ ചൈനീസ് സ്തുതിയെ വിമർശിക്കുന്നവർ. സാർവദേശീയ രാഷ്ട്രീയത്തിൽ സി പി എം എല്ലാ കാലത്തും ചൈനീസ് അനുകൂല നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ്. പാർട്ടി മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസിയിൽ നിരന്തരം എഴുതുന്ന ലേഖനങ്ങളിലെ ഉള്ളടക്കമാണ് സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി എസ് ആർ പി വിശദീകരിക്കുന്നത്. തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം അത് ഒന്നുകൂടി വിശദീകരിക്കുന്നു. സംശയമുള്ളവർ കേട്ടോളൂ. ചൈന അവർ മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചു അവർ ഒരു മോഡറേറ്റ് പ്രോസ്പെറസ് മിതവായ അഭിവൃദ്ധിയുള്ള രാജ്യമായി 2020 നേടുമെന്നാണ്. നേടാനായി അവർക്ക് അതുപോലെ 2021 ഫെബ്രുവരിയിൽ ചൈനയുടെ പ്രസിഡന്റ് പറഞ്ഞു പൂർണ്ണമായി ദാരിദ്ര്യം ഞങ്ങൾക്ക് പരിഹരിക്കാനായി. ചൈനയിലെ പ്രസിഡന്റ് മാത്രമല്ല, ലോകബാങ്ക് പറഞ്ഞു ലോകത്തെമ്പാടുമുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ 70% സംഭാവന ചൈനയിൽ നിന്നാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചോ ലോകത്തെമ്പാടുമുള്ള ദരിദ്രരിൽ 60% സംഭാവന ഇന്ത്യയാണ്. ചൈനീസ് പുകഴ്ത്തു പാട്ടിന് തൃശൂരിൽ നിന്ന് എം എ ബേബി സഖാവിന്റെ വക താളമേളവുമുണ്ട്. കോൺഗ്രസുകാർക്കും ബി ജെ പിക്കാർക്കും പിന്നെ സമ്മേളനമോ താത്വികമായ അവലോകനമോ വേണ്ടാത്തത് കൊണ്ട് പ്രശ്നമില്ല. ചൈനീസ് പ്രസംഗം എടുത്തു വച്ച് സി പി എമ്മിനെ ചൊറിയാൻ വരുന്നവർ മനോരോഗികളാണെന്ന് വരെ സഖാവ് ബേബി പറഞ്ഞു വെക്കുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നത് 47 നമുക്കറിയാം. ചൈന വിമോചിതമാകുന്ന 1949 രണ്ട് വർഷത്തിന്റെ വ്യത്യാസം. അക്കാലത്ത് ഇന്ത്യയെ അപേക്ഷിച്ച് ചൈന ബഹുദൂരം പിന്നിലായിരുന്നു വ്യാവസായിക മേഖലയിലും ഉൽപാദന മേഖലയിലും ശാസ്ത്ര സാങ്കേതിക രംഗത്തും. കാര്യം ബ്രിട്ടൻ കറുപ്പ് കൊടുത്ത് മയക്കി ചൂഷണം ചെയ്യായിരുന്നു ചൈനയെ, അല്ലേ? കിഴക്കിൻ്റെ രോഗി എന്നാണ് ചൈന അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ള ദയനീയ ചൈനയാണ് ജനകീയ ചൈനയായി മാറിക്കഴിഞ്ഞപ്പോൾ ശ്രദ്ധേയമായ പുരോഗതി. യു ചൈന, ഹൈ കേരള, കമ്മ്യൂണിസ്റ്റ്. China full communist, Kerala full communist. Your Mao Zedong is our P. Krishnapillai. Inqilab Zindabad. Chinese party aanallo ippam CPIM ne kadanaakramikkanulla oru nimittamayi chila manorogigal eduthirikkunnu. Chinese sambandhichathollam Chinese sambhavichondirikkunna karyangale vishakalanam cheyyan CPIM cheyidittullathu. ലോകം അംഗീകരിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ, ലോകത്ത് മൊത്തം ദാരിദ്ര്യം കുറച്ചുകൊണ്ടുവരാൻ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ നടന്ന ശ്രമങ്ങളിൽ ചൈനയിൽ ദാരിദ്ര്യം വിഭാടനം ചെയ്യാൻ നടത്തിയ ശ്രമം വലിയ സംഭാവനയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ചൈനയിലോ ക്യൂബയിലോ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എങ്കിൽ നന്നായേനെ ക്യൂബ. ഇതോടെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും തിങ്കളാഴ്ച രാത്രി 9:30. നന്ദി, നമസ്കാരം.